ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് ഇറ്റ്സ് മീ അമീൻ സർ യെസ് നമ്മൾ മോറൽ എക്സാമിനേഷനൊക്കെ സെറ്റാക്കി ലെവലാക്കി നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മളെ മുന്നിലുള്ളതാണ് പബ്ലിക് എക്സാമിനേഷൻ പബ്ലിക് എക്സാമിനേഷൻ മക്കളെ നിങ്ങൾക്കറിയാം സോഷ്യൽ സയൻസ് ബുദ്ധിമുട്ടാവോ ടഫാവോ എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഈ ക്ലാസ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ സിമ്പിളാവും കാരണം കാരണം ഈ ക്ലാസ്സിൽ നമ്മൾ ആ ക്വസ് ആ പേപ്പറിൽ വരുന്ന എയ്റ്റി പെർസെൻറ്റേജുകളും ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് സോ മക്കളെ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ എന്ത് ചെയ്യുക വീഡിയോ കാണാം മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനാണ് മക്കൾ മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് വരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം സോ നമ്മൾ തുടങ്ങുകയാണ് സോഷ്യൽ സയൻസ് റെഡിയാണല്ലോ യെസ് സോഷ്യൽ സയൻസിലെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന കാരണം മോഡൽ എക്സാം പബ്ലിക് എക്സാമിനേഷൻ അധിക സമയമൊന്നും ഇല്ല എന്തിന് സോഷ്യൽ സയൻസിന് എന്നാൽ പോലും ഉണ്ട് ആ സമയത്ത് ആദ്യം മുതൽ അവസാനം വരെ ചാപ്റ്റർ പഠിക്കാനല്ല ചെയ്യേണ്ടത് പഠിക്കേണ്ട ഓർഡർ ഉണ്ട് അഥവാ ഇതുവരെ എക്സാമിനേഷൻ എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു ആ ആ ഒരു പാർട്ട് അല്ലെങ്കിൽ ആ പോയിന്റ്സ് എടുക്കാം ഞാൻ എടുത്ത് തരാം നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യേണ്ടത് ഓരോ ചാപ്റ്ററും ഏതൊക്കെ പഠിക്കേണ്ടത് അത് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നാൽ എൻ്റെ മക്കൾക്ക് എന്തായാലും എ പ്ലസ് കിട്ടും ഉറപ്പാണ് റെഡിയാണല്ലോ സോ മക്കളെ മനസ്സിലാക്കി വെക്കുക ആദ്യം നമുക്കറിയാം കമ്പൽസറി ചാപ്റ്റേഴ്സ് ഉണ്ട് സോഷ്യൽ എടുക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് എടുക്കുകയാണെങ്കിൽ കുറേ ചാപ്റ്റേഴ്സ് കമ്പൽസറി ആയിട്ട് വരുന്നുണ്ട് ചില ചാപ്റ്റേഴ്സ് ഓർ ചാപ്റ്റർ ആയിട്ട് നീന്തൽ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഓർ ചാപ്റ്ററിൽ വരുന്നതാണ് രാഷ്ട്രവും രാഷ്ട്രതരശാസ്ത്രവും പൗരബോധം തുടങ്ങിയവയ്ക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നതാണ് ഏത് ചാപ്റ്റർ മക്കളെ ഈ രണ്ട് ചാപ്റ്റേഴ്സ് പന്ത്രണ്ട് മാർക്കോളം നിങ്ങൾക്ക് എക്സാമിനേഷൻ ചോദിക്കും അപ്പോൾ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് നോക്കേണ്ട ഏറ്റവും കൂടുതൽ മാർക്കുള്ള ചാപ്റ്റേഴ്സ് ഏതാണ് അതാണ് ആദ്യം പഠിക്കേണ്ടത് സോ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ മക്കൾ നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം ഞാൻ പറഞ്ഞുതരാം ഇത് എന്തൊക്കെയാണ് പഠിക്കണം എന്നുള്ളത് റെഡിയാണല്ലോ സോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ചാപ്റ്ററിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കാൻ വേണ്ടി പോവാണ് സോ ഞാൻ ആദ്യം എടുക്കാൻ വന്നു പോകുന്ന ചാപ്റ്റർ ആണ് പൊതുഭരണം അപ്പോൾ മക്കളെ ഈ പൊതുഭരണം എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത് ഇത്ര കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക എന്തായാലും നിങ്ങൾക്ക് എക്സാമിനേഷൻ ചോദിക്കും അപ്പം മക്കൾ പൊതുഭരണത്തിൽ പ്രധാനമായിട്ട് ചോദിക്കുന്ന ചോദിക്കുന്ന നാലെണ്ണാണ് ഇതാണ് കാലാകാലങ്ങളായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യും ഇന്ത്യൻ സിവിൽ സർവീസ് എന്തായാലും നിങ്ങൾ പഠിക്കണം ഇന്ത്യൻ സിവിൽ സർവീസ് നോക്കിയാലോ ഞാൻ ഒന്ന് ഇതിൻ്റെ കളർ ഒന്ന് കുറയ്ക്കേണ്ടേ യെസ് ഇന്ത്യൻ സിവിൽ സർവീസ് ഇന്ത്യൻ സിവിൽ സർവീസ് നന്നായിട്ട് നോക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിൽ നമ്മൾ പഠിക്കേണ്ടതാണ് മക്കളെ ഇ ഗവർണേഴ്സ് ഇ ഗവർണേഴ്സ് ഈ നാലെണ്ണം എൻ്റെ മക്കളെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോടാ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കഴിയും കാരണം ഇതാണ് ഇതുവരെ ചോദിച്ചിരിക്കുന്നത് നോക്കിയാലോ നമുക്ക് ഓരോന്നും യെസ് ആദ്യ നമുക്ക് നോക്കാൻ വേണ്ടി പോയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രാധാന്യം എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നത് വ്യക്തമാക്കാനും അത് വിശദീകരിക്കണം സൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡെഫിനേഷൻ നമ്മൾ ബുക്കിലൊക്കെ ഉണ്ടാവും നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ടുണ്ടാവും ഇനി മുതൽ എൻ്റെ മക്കൾ കാണാപ്പാടം പഠിക്കണ്ട വാട്ട് ഈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചോദിച്ചാൽ ഇതാണ് പഠിച്ച് വെച്ചാൽ മതി നോക്കിക്കോളി ഇതാ പി എന്ന് ഉദ്ദേശിച്ചത് പബ്ലിക് ആണ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ചെയ്യണം ആർക്കൊക്കെ മെന്നിനും മെറ്റീരിയൽസിനും എന്നിട്ട് എന്തൊക്കെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങൾ അപ്പോൾ പബ് പ്രാധാന്യം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് വാസ് ദ ഇംപോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ഇത് മാത്രം പഠിച്ചാൽ മതി നോക്കിക്കോളോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ മെൻ ആൻഡ് മെറ്റീരിയൽ ഫോർ ദ ംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ് പോളിസീസ് എക്സിസ്റ്റിംഗ് ലോസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ഇസ് കോൾഡ് എന്ത് വിളിക്കുന്നു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നു അഥവാ പൊതുഭരണത്തിൽ എന്ത് ചെയ്യണം കുറേ നയങ്ങളും നിയമങ്ങളും അതേപോലെ നയതന്ത്ര പരിപാടികളും മനുഷ്യനും മനുഷ്യ വിഭവങ്ങൾക്കും എഫക്റ്റീവ് യൂട്ടിലൈസേഷനായി ചെയ്യുന്നതിനെയാണ് എന്തു പറയുക പൊതുഭരണം എന്ന് പറയാറുള്ളത് നിങ്ങൾക്ക് ഇതെന്ന് മൂന്ന് മാർക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം നന്നായിട്ട് പഠിച്ചു വെച്ചടാ ഇതാണ് ഞാൻ ഇവിടെ സെറ്റപ്പ് ആക്കി നിങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി എടുപ്പാണ് ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാറോ ഒരു പാലത്തിൻ്റെ കൺസെപ്റ്റ് ഞാൻ എപ്പോഴും പറഞ്ഞൊരു ഉണ്ടാക്കുന്ന കൺസെപ്റ്റ് ആലോചിച്ചാൽ മതി നിങ്ങൾ നാട്ടിലൊരു പാലം വേണം സാധനങ്ങൾ സേവനം കൊണ്ടുപാൻ ഇപ്പം ഈ പാലം പാലുണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഇതാട്ടോ പാലം ടോപ്പ് പാലാണ് ടാട്ടാ ടാ ഊഞ്ഞാലായിട്ട് എന്നാൽ പോലെ ആ പാല നാലി കേട്ടോ അപ്പം ഇങ്ങനെ ഒരു പാലം ഉണ്ടാക്കണം ഈ പാലം ഉണ്ടാക്കി ഇതാട്ടോ ഇതെട്ടോ ഇതുകൂടെ പാലം ഇതൊക്കെ ഇവിടെ റോഡൊക്കെ ഉണ്ട് റോഡൊക്കെ ഉണ്ട് നമ്മുടെ തൽക്കാലം പാലം അപ്പം ഈ പാലം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമറിയോ നമ്മൾ എം എൽ എൻ്റെ അടുത്ത് പോയിട്ട് ഒരു നയം രൂപീകരിക്കണം എം എൽ എ എന്ത് ചെയ്യും പാലുണ്ടാക്കും അപ്പൊ നയങ്ങൾ ആദ്യം രൂപീകരിച്ച് പാലുണ്ടാക്കും പാലൻ്റാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവിടുത്തെ ജനങ്ങളെ പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്തു ജനക്ഷേമം ചെയ്തു ഉറപ്പാക്കി ജനങ്ങളെ ക്ഷേമം ചെയ്ത് അവിടെ ഉറപ്പാക്കി അപ്പോൾ എന്ത് ചെയ്യാൻ കഴിഞ്ഞു ജനകീയ പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു പരിഹാരം കാണാൻ സാധിച്ചു സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യാൻ ലഭ്യമാക്കാനും സാധിച്ചു സോ മക്കളെ ഇത് ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പഠിക്കുമ്പോൾ ഇത് കാണാപ്പാടാ പഠിക്കരുത് ഇങ്ങനെന്ത് ചെയ്യുക നയം രൂപപ്പെടുത്തി ജനക്ഷേമം ഉറപ്പാക്കി ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു അപ്പോൾ എന്തൊക്കെ ലഭിക്കും സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കും ഈ ഒരു ക്ലോക്ക് വൈസ് ഓർഡറിൽ തന്നെ മക്കളൊന്ന് പഠിച്ച് േ എന്നാൽ നിങ്ങളെ മനസ്സിലേക്കേണ്ട ഒന്നാമത്തെ ക്വസ്റ്റിയൻ ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് എന്താ അറിയോ ഇതാണ് ഇതല്ല ക്വസ്റ്റ്യൻ സർവീസ് കണ്ടോ ഈ ഈ സെൻട്രൽ സർവീസ് സാധനം എപ്പോഴും നിങ്ങൾ ചോദിക്കാറുണ്ട് കേന്ദ്ര സർവീസിന് ഉദാഹരണ സഹിതം വിശദമാക്കുക അപ്പൊ എത്ര ഇന്ത്യൻ സിവിൽ സർവീസസ് ഉണ്ട് മക്കളെ മനസ്സിലാക്കി വെക്കുക മൂന്നെണ്ണം ഉണ്ട് ആ മൂന്നെണ്ണ എന്റെ മക്കള് പഠിച്ചു വെക്കണം നിങ്ങളെ ബുക്കിലൊക്കെ ഉണ്ടാവും ഈ ഇതിപ്പോൾ ആൻസർ ആണ് നിങ്ങളെ ബുക്കിലൊക്കെ ഉണ്ടാവും ഇന്ത്യൻ സിവിൽ സർവീസിന് ഈ കാര്യങ്ങളൊക്കെ ഇത് സാധാരണയായിട്ട് നമ്മളൊക്കെ പഠിച്ചിട്ട് ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ തെറ്റിക്കാറുണ്ട് നമ്മൾ തെറ്റിക്കാറുണ്ട് സെൻട്രൽ സർവീസിന് ചെയ്തും സ്റ്റേറ്റ് സർവീസ് ചെയ്തും സോ ഒരിക്കലും ഈ രീതിയിൽ പഠിക്ക ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കളാണെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ പഠിക്കേണ്ട മെത്തേഡ് ഈ രീതിയിലേക്ക് മാറ്റുക ഇന്ന് കുറച്ചുകൂടി കൂടി നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറാൻ കഴിയും നോക്കി നോക്കി മക്കളെ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള റിക്യൂട്ടോ റിക്യൂട്ട് എന്ത് ചെയ്ത് അറിയുമോ ഈയിലുള്ള റിക്യൂട്ട് ഞാൻ എന്ത് ചെയ്തു പുറത്തേക്ക് എടുത്തു റിക്യൂട്ടോ റിക്യൂട്ടോ സ്പെല്ലിങ് ഒക്കെ തെറ്റാറുണ്ട് ആർ നിങ്ങൾ എഴുതാതെ റിക്യൂട്ട് എന്ന് എഴുതി വെക്കും അത് തെറ്റാണ് അവൻ്റെ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കാം പിന്നെ ഏതാണ് അപ്പോയിൻമെൻ്റ് ഇത് രണ്ട് പുറത്തെടുത്ത് നോക്കിക്കോളി അപ്പോൾ എന്താണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്യൂട്ടഡ് ആയിട്ട് നാഷണൽ ലെവല് റിക്യൂട്ടഡ് ആയിട്ട് നാഷണൽ ലെവല് റിക്യൂട്ടഡ് ആയിട്ട് സ്റ്റേറ്റ് ലെവൽ മീ ആൾ ഇന്ത്യ സർവീസിൻ്റെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് ആൾ സർവീസ് അപ്പോയിൻമെൻറ്റ് എവിടെ ചെയ്യും സെൻട്രൽ സർവീസ് ഓർ സ്റ്റേറ്റ് സർവീസ് മറ്റേ നോക്കിയോളി അപ്പോയിൻമെൻറ്റ് സെൻട്രൽ സർവീസ് അല്ല നമ്മൾ എല്ലാവരും സെൻട്രൽ സർവീസ് നയിക്കും ബട്ട് എന്താണ് സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ് ഓൺലി മറ്റേ നോക്കി എവിടെയാണ് സ്റ്റേറ്റ് സർവീസ് അപ്പോയിൻമെൻ്റ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓൺ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്സ് ഓൺലി പിന്നെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക ഇതിൻ്റെ എക്സാമ്പിൾസാണ് ഐ എ എസ് ആൻഡ് ഐ പി എസ് ഇതിൻ്റെ എക്സാമ്പിൾസാണ് ഐ എഫ് എസ് ആൻഡ് ഐ ആർ എസ് ഇതിൽ സെയിൽ ടാക്സ് ഓഫീസർ പഠിച്ചു വെക്കണം കാരണം ബുക്ക് ഉള്ളതുകൊണ്ട് അതെന്താ നിങ്ങൾ പഠിക്കേണ്ടതാണ് സെയിൽ ടാക്സ് ഓഫീസർ ആൻഡ് അഗ്രികൾച്ചർ ഓഫീസർ സോ ഇത് പഠിക്കുന്നതിനേക്കാളും എനിക്ക് ബെറ്റർ അല്ലെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഇത് പഠിക്കുന്നതാണ് റെഡിയാണല്ലോ സോ ഇത് ഇതെന്തായാലും എൻ്റെ മക്കൾ നോക്കാതെ പോയരുത് ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് സ്കോർ ചെയ്യണം റെഡി ആണല്ലോ നാല് മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് രണ്ട് ആണ് ഇതിനെ രണ്ടും ും ബ്യൂറോക്രസിയെന്ത് ചെയ്യുക എന്റെ മക്കൾ നോക്കി പോവാം അതൊക്കെ നമ്മൾ നമ്മളെന്തേലും വരും ലൈവുകളിൽ എന്തെയും നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ സോ അടുത്തതാണ് അടുത്തതാണ് രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും ഇത് എൻ്റെ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത്ര കാര്യങ്ങൾ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു പോകണം ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ പ്രാവശ്യം ഫംഗ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും ചോദിക്കാം അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് തിയറി ഇത് രണ്ടും ആണ് ചോദിക്കാം എട്ട് മാർക്കിനുള്ള ചാപ്റ്റർ എന്നുണ്ട് കേട്ടോ കൊസ്റ്റ്യൻസ് മക്കളെ എട്ട് ചാപ്റ്റർ ആണോ പന്ത്രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻസ് കാണാം സോ ഈ ചാപ്റ്റർ നന്നായിട്ട് എൻ്റെ മക്കൾ ഇരുന്ന് പഠിച്ചോ നിങ്ങൾക്ക് മാർക്ക് കിട്ടും വളരെ സിമ്പിളാണ് വളരെ ട്രിക്കായിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ കഴിയും ഒന്നൊന്നിങ്ങനെ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി കണക്ഷൻ കണക്ഷൻ ഉണ്ടാക്കിയാൽ മതി നിങ്ങൾക്ക് ഇത് സിമ്പിളാക്കി മാറ്റി തരും അതിനല്ലേടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സോ ഇതിൽ ഏറ്റവും ആയ ആണ് ഫംഗ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് നിങ്ങൾക്ക് ആദ്യം എൻ്റെ ക്വസ്റ്റിനാതാ വരിക മെൻഷൻ ദ ഒബ്ലിക്കേറ്ററി ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് ഒബ്ലിക്കേറ്ററി ഫങ്ഷൻസ് പറഞ്ഞാൽ നിർബന്ധിത ചുമതല എന്ത് ചെയ്യാൻ വിശദാക്കാൻ അഥവാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റുകൾ രണ്ട് രീതിയിലുള്ള സ്റ്റേറ്റ്സ് ഉണ്ട് അഥവാ നിർബന്ധിത ചുമതലയുണ്ട് നിർബന്ധിത ചുമതലയുണ്ട് അതേപോലെ അടുത്തതാണ് വിവേചനപരമായ ചുമതല വിവേചനപരമായ ചുമതല ഇത് രണ്ടും പഠിച്ചു വെക്കണം യെസ് ഒന്നിതാണ് നിർബന്ധിത ചുമതലയും വിവേചനപരമായ ചുമതലയും മോൾ എക്സാമിന് ഒന്നാ ചോദിച്ചത് മറ്റേ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് രണ്ട് പഠിച്ചോളി പഠിക്കാൻ സിമ്പിളാണ് സിമ്പിളാണ് കാണാ പാഠം പഠിക്കേണ്ട നിർബന്ധിത ചുമതല പ്രത്യേകം എന്താ അറിയുമോ നിർബന്ധ ചുമതല പ്രത്യേകത എൻ്റെ മക്കൾ ആദ്യം പഠിച്ചേക്കുക നിർബന്ധ ചുമതല കുറ പ്രത്യേകതയുള്ളൂ നിർബന്ധ ചുമതല ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിർബന്ധമാണ് ഏ നിങ്ങളെന്താ ആളെ മക്കാറാക്കി വെച്ചില്ലേ ഇസ് ഇത് നിർബന്ധമാണ് ഒരിക്കലും നിഷേധിക്കപ്പെടാൻ പറ്റൂല അവിടെ എന്തായാലും പൈസ ഇല്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും ഈ സാധനം അവിടെ കൊടുക്കണം നിർബന്ധമായിട്ടും ആ രാജ്യത്ത് വിച്ച് ക നോട്ട് ബി ഡിനൈൻ ടു എ പേഴ്സൺ അറ്റ് എനി കോസ്റ്റ് അറ്റ് എനി ടൈം നിർബന്ധമായിട്ട് കൊടുക്കണം ആ അവകാശങ്ങളാണ് ഈ അവകാശങ്ങൾ ബട്ട് ഈ പോയിൻറ്റ്സ് ഞാനൊക്കെ നീരുമോ ഒന്നിലേക്ക് ഷോർട്ടാക്കോ നോക്കിക്കോളിയേ ഞാനിവിടെ എഴുതുന്ന ഒരു ഒരു ചെറിയ ഒരു ചിത്രമായിരിക്കുകയാണ് നോക്കിക്കോളിട്ട് ഇതിൽ ഉണ്ടല്ലോ ഈ അവകാശത്തിന് സംരക്ഷണം കൊടുക്കണമെങ്കിൽ കൃത്യമായിട്ട് എന്ത് വേണം അതിർത്തി വേണം അവകാശത്തിന് സംരക്ഷണം കൊടുക്കണമെങ്കിൽ കൃത്യമായിട്ട് അതിർത്തി വേണം ഓക്കെ സാറ് പറഞ്ഞ ശരിയാണ് അങ്ങനെ അതിർത്തി കൊടുത്ത് അവകാശം സംരക്ഷിച്ചാൽ അവകാശം എന്തുണ്ടാവും ഒരു ആഭ്യന്തര സമാധാനം ഉണ്ടാവും എന്തുണ്ടാവും ഒരു ആഭ്യന്തര സമാധാനം ഉണ്ടാവും അപ്പൊ എന്തുറപ്പാക്കാൻ കഴിയും അപ്പൊ എന്ത് ഉറപ്പാക്കും കഴിയും മക്കളെ നീതി ഉറപ്പാക്കാൻ സാധിക്കും ഈ ചിത്രത്തിലേക്ക് എന്ത് ചെയ്താൽ മതി ഈ പോയിന്റ്സ് കണക്ട് ചെയ്താൽ മതി അപ്പം അവകാശത്തിന് സംരക്ഷണം കൊടുക്കാൻ എന്ത് വേണം അതിർത്തി സംരക്ഷിക്കണം അതിനു സമീപിക്കാൻ എന്ത് സമാധാനം ഉണ്ടാവും ഉള്ളിലാണ് അപ്പൊ ആഭ്യന്തര സമാധാനം ഉണ്ടാവും അപ്പൊ എന്ത് ഉറപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും അന്നെ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം കാര്യങ്ങൾ പരിഗണിക്കണ്ടേ നിങ്ങൾക്ക് ഉദരണിച്ചോണ്ടെങ്കിൽ റൈറ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കണമെങ്കിൽ കൃത്യമായിട്ട് എന്ത് വേണം ബൗണ്ടറി വേണം അപ്പോൾ ബൗണ്ടറി കൊടുക്കുമ്പോൾ തീ മേക്ക് എ ഇൻ്റർണൽ പീസ് ഉണ്ടാവും അപ്പം എന്ത് ഉറപ്പാക്കാൻ കഴിയും മക്കളെ അപ്പം എന്ത് ഉറപ്പാക്കാൻ കഴിയും ഇംപ്ലിമെൻറ്റ് ഇംപ്ലിമെൻറ്റ് ജസ്റ്റിസ് ഇംപ്ലിമെൻറ്റ് ജസ്റ്റിസ് ഉറപ്പാക്കാൻ കഴിയും സോ ഇതാണ് നിർബന്ധിത ചുമതലകൾ പഠിക്കാനുള്ള ഷോർട്ട് കട്ട് റെഡിയാണല്ലോ ഒന്ന് വരച്ച് നോക്കി നോക്കി മക്കളെ നിങ്ങളെ ബുക്കിൻ്റെ മുന്നിൽ പേപ്പർ പേപ്പറിൻ്റെ ഒന്ന് വരച്ചിട്ട് ഈ പോയിന്റ് കണക്ട് ചെയ്ത് നോക്കി എന്നാൽ എൻ്റെ മക്കളീ പോയിൻറ്സ് മറക്കില്ല യെസ് നിർബന്ധ ചുമതല പഠിച്ചു അപ്പൊ വിവേചന ചുമതല പഠിക്കേണ്ടേ സിമ്പിളാണ് വിവേചന ചുമതല ഇതാണ് ഏതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് നിർബന്ധ ഇത് നിർബന്ധ ചുമതല ആണെങ്കിൽ വിവേചനപരമായ ചുമതല എന്താ പറയുക മക്കളെ സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ മാത്രം സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ മാത്രം സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കേണ്ടതാണ് വിവേചനപരമായ ചുമതല അതാ സ പൈസ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി കൊടുത്താൽ നല്ലതാണ് നല്ല കാര്യങ്ങളായിട്ട് മാറും ആ രാജ്യങ്ങളാണ് അപ്പോൾ മനസ്സിലാക്കി വെക്കുക നിർബന്ധമല്ലാത്തതല്ലേ നിങ്ങൾ ഒമ്പതാം ക്ലാസ് നിർബന്ധമല്ലാതെ നിങ്ങൾ നിർബന്ധാതെ പഠിച്ചുപോയ എക്സാം എഴുതിയത് ഒറ്റ എക്സാമേ ഉള്ളൂ ആ എക്സാമിൻ്റെ പേരാണ് ആരോഗ്യ കായിക വിദ്യാഭ്യാസം ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിങ്ങൾ ഈ എക്സാമിന് എക്സാമിനെന്ത് മാറ്റാറിയോ ഈ എക്സാമിൻ്റെ പേരൊന്നു മാറ്റാം വിദ്യാ വിദ്യാഭ്യാസം ഇതിനെന്ത് മാറ്റാറിയോ ഒന്ന് മാറ്റാം ഇത് ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിലെ ഈ കായികം മാറ്റിയിട്ട് അവിടെ എന്താക്കളെ ഗതാഗതമാക്കുക ആ ബുക്കിൻ്റെ പേരായിട്ട് ആരോഗ്യ ഗതാഗത വിദ്യാഭ്യാസമാക്ക ആരോഗ്യ ഗതാഗത വിദ്യാഭ്യാസമാക്കാം അപ്പൊ നോക്കിയോളി ആരോഗ്യ സംരക്ഷണം ഗതാഗത സൗകര്യം ഒരുക്കുക വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക ഇതൊക്കെ ഒരുക്കിയാൽ എന്ത് കിട്ടും എന്ത് ഉറപ്പാക്കാൻ കഴിയും ക്ഷേമ പദ്ധതികൾ എന്തൊക്കെയാ കഴിയും നടപ്പാക്കാൻ കഴിയും ക്ഷേമ പദ്ധതികൾ എന്ത് ചെയ്യാൻ കഴിയും നടപ്പാക്കാൻ സാധിക്കും അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക ഈ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം ഇതിലേക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാം ഒരു ചെറുതാക്കിയ ഫീൽ ഉണ്ടാക്കുക ആ ഫീൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു പൊട്ടൻഷ്യൽ കിട്ടും നമുക്ക് ഈ പോയിന്റ്സ് ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്കിങ്ങനെ ഹർക്കിൻ്റെ ഉവികഞ്ഞിങ്ങനെ അറിയിക്കാം അതിന് പകരം എന്ത് ചെയ്യുക എൻ്റെ മക്കൾ ഈ രീതിയിലേക്ക് എന്ത് ചെയ്യുക പോയിന്റ് മാറ്റുക അപ്പോൾ ആരോഗ്യ കായിക വിദ്യാഭ്യാസം പകരം ആരോഗ്യ ഗതാഗത വിദ്യാഭ്യാസം പഠിക്കുക ആരോഗ്യ സംരക്ഷണം ബാക്കിയൊക്കെ ഒരുക്കുക ഗതാഗത സൗകര്യം ഒരുക്കുക വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക ക്ഷേമപദ്ധതികൾ എന്ത് ചെയ്യുക നടപ്പാക്കുക ഇതൊക്കെ ഒരിക്കൽ എന്താവും ക്ഷേമപദ്ധതികൾ എന്തെയ്യും നടപ്പാക്കും അപ്പം ഇത് രണ്ടും പഠിച്ച് മക്കളെ എന്തായാലും എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് റെഡിയാണല്ലോ യെസ് അതേപോലെ തന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഒരു രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് ഭൂപ്രദേശം ഒരു പ്രധാന ഘടകമാണ് അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ പഠിച്ചു വെക്കണം ഒന്ന് ഏതൊക്കെയാണ് മക്കള് ഒന്ന് ഭൂപ്രദേശം ഭൂപ്രദേശം ടെറിട്ടറി അടുത്തത് ജനങ്ങള് പോപ്പുലേഷൻ അപ്പൊ ഭൂപ്രദേശം പോപ്പുലേഷന് ടെറിട്ടറി അതേപോലെ അടുത്തതാണ് ഗവൺമെന്റ് ആൻഡ് സോവജിനിറ്റി സോവർജിനിറ്റി സോവജിനിറ്റി എന്ന് പറയുക എൻ്റെ മക്കൾ പഠിച്ചു വെക്കാം ഇത് മൂന്നാണ് ഇത് മൂന്ന് തന്നെയാണ് ഇത് മൂന്ന് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ് ഈ രണ്ടെണ്ണം എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം സ്വവജിനിറ്റിയും ചോദിക്കാറുണ്ട് നമ്മൾ നമ്മളെന്ത് പറയും പരമാധികാരം എന്ന് പറയും നമ്മൾ നമ്മളെന്ത് പറയും പരമാധികാരം എന്ന് പറയാറുണ്ട് പരമാധികാരം എന്നും കൂടി പറയാറുണ്ട് ഇത് മൂന്നും നാലും പഠിച്ചു വെക്കണം നോക്കാം കേട്ടോ ഇതിൽ എന്ത് വരെ ആണെങ്കിലും ഇതിൽ ഏത് വരെ ആണെങ്കിലും എൻ്റെ മക്കൾക്ക് എഴുതാൻ പറ്റിയ രണ്ട് പോയിന്റ് പറഞ്ഞതാണ് ഏത് ചോദിച്ചോട്ടെ ഇമ്മക്ക് എഴുതാൻ പറ്റി രണ്ട് പോയിന്റ് ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ നോക്കട്ടോ ടെറിട്ടറി ഞാൻ അപ്പോൾ കൊടുത്ത് അപ്പോൾ ഇവിടെ ചോദിച്ചത് ടെറിറ്ററി ആയതുകൊണ്ട് ഇവിടെ ഭൂപ്രദേശം ചോദിച്ചുകൊണ്ട് ഞാന് ചെയ്ത് ടെറിട്ടറി കൊടുത്ത് ടെറിറ്ററിയിൽ പോപ്പുലേഷൻ ഗവൺമെൻറ് വന്നാൽ പോലും ഈ പോയിന്റ്സ് എഴുതിച്ചാൽ മതി ഓക്കെ നോക്കിയോളി നോക്കിയോളീ ടെരിറ്ററി പോയിന്റ് പോയിൻറ്റ് ഒന്ന് കൊടുത്ത് ടെറിസ്റ്ററി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ദ ഫോർമേഷൻ ഓഫ് എന്ത് മക്കളെ ദ കൺട്രി അഥവാ രാജ്യത്തിൻ്റെ രൂപീകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എൻ്റെ ഭൂപ്രദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യും മക്കളെ ഈ ടെറിറ്ററി മാറ്റിയിട്ട് പോപ്പുലേഷൻ കൊടുത്താലും ഒരേ അർത്ഥമാണ് പോപ്പുലേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ കൺട്രി എന്ന് പറഞ്ഞാലും ശരിയാണ് മാത്രമല്ല വിത്തൌട്ട് ടെറിട്ടറി ദ സ്റ്റേറ്റ് വിൽ നോട്ട് എക്സിസ്റ്റൻസ് ഭൂപ്രദേശമില്ലാതെ ഈ രാഷ്ട്രം എന്ത് ചെയ്യലും മക്കളെ നിലനിൽക്കില്ല അതും കൂടി എൻ്റെ മക്കളെ നീ മനസ്സിലാക്കി വെക്കാം ഈ പോയിൻറ്സ് നിങ്ങൾക്ക് എല്ലാത്തിലേക്ക് ഉൾപ്പെടുത്താം ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ടെറിറ്ററി ആയതുകൊണ്ട് അതിനെ ബാക്കിയും കൂടി പഠിച്ചുവെക്കണം എ സ്റ്റേറ്റ് ഷുഡ് ഹാവ് എൻ എക്സാക്ട് ടെറിറ്ററി വിത്ത് ക്ലിയർ കട്ട് ബൗണ്ടറി ഉണ്ട് മാത്രല്ല ഈ സ്റ്റേ ദ സ്റ്റേറ്റ് ഷുഡ് ഹാവ് എ കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദ ടെറിറ്ററി രാഷ്ട്രത്തിൻ്റെ അതിൻ്റെ ഭൂപ്രദേശത്തെ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കും ഇവിടേക്ക് കരമേഖലയിൽ ജലമേഖലയിൽ തീരപ്രദേശത്ത് അതേപോലെ തന്നെ അവിടെ വായുമേഖലയിലൊക്കെ എന്തുണ്ടാകും ഇവർക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാവും സോ ഈ ക്വസ്റ്റ്യനുകൾക്ക് കൃത്യമായിട്ട് ആൻസേഴ്സ് മൊത്തം എന്ത് ചെയ്യുക ഇതേപോലെ ഇത് വെക്കുക നാല് മാർക്കിനേക്ക് ചോദിക്കുക സിമ്പിളാക്കിയിട്ട് മാറ്റാം അപ്പം ഇതുവരെ എല്ലാത്തിലേക്ക് കോമൺ ആണ് ഇത് ടെറിട്ടറിൻ്റെ ആണ് ഇത്രയും കാര്യങ്ങൾ ഇനി ഇവിടെ പോ ഇവിടെ ഞാൻ ചോദിക്കാണ് ഇവിടെ നിങ്ങൾക്ക് വരുകയാണ് ഗവൺമെന്റ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഗവൺമെന്റ് വന്നാൽ ഈ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക മെയിൻ മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ നിയമങ്ങൾ എന്തു ചെയ്യുക നിയമങ്ങളും നിയമ പരിപാടികൾ ഒക്കെ എന്ത് ചെയ്യുക കൃത്യമാക്കുക ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അഥവാ എംപ്ലോയ്മെൻറ്റ്സിന് ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുക അവിടെ കൂട്ടിക്കൊടുക്കുക അഥവാ തൊഴിലുകൾ എന്ത് ചെയ്യുക കൂട്ടി കൊടുക്കുക ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സൊക്കെ എന്ത് ചെയ്യുക ഇംപ്ലിമെൻറ്റ് ചെയ്യുക നടപ്പിലാക്കുക പൊതുപരിപാടികളൊക്കെ എന്ത് ചെയ്യുക നടപ്പിലാക്കുക റെഡിയാണല്ലോ ഇത് നിങ്ങൾക്ക് എക്സാമിനേഷൻ ചോദിക്കാറുണ്ട് സോ ഈ ചാപ്റ്ററിനതാണ് ഇനി അടുത്തൊരു ചാപ്റ്റർ അടുത്ത ചാപ്റ്റർ പറഞ്ഞാൽ മൂന്ന് മാർക്ക് ഇന്ന ഭാഗത്തുനി വരൂ എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ അങ്ങനെ ചാപ്റ്റർ ആണ് സോഷ്യോളജി വൈ ഇത് നിങ്ങൾ ആകെ പഠിക്കേണ്ടത് മെത്തേഡ്സ് ഓഫ് ആണ് അത് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് തരും മെത്തേഡ്സ് ഓഫ് സോഷ്യോളജി മാത്രമല്ല ഒരു മാർക്കിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണാറുണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണാറുണ്ട് സമൂഹ ശാസ്ത്രത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിക്കാറുണ്ട് മക്കൾ അതിന്റെ ആൻസർ ആര് തന്നെയാണ് അഗസ്ത്യ കോമത്തെ ആഗസ്ത്യ ഇത് എന്ത് ചെയ്താൽ മലയാളം ഇങ്ങോട്ട് മാറിയതാണ് ആറ് സ്ലൈഡ് ഉണ്ടാക്കി ഞാൻ എന്താണ് അപ്പൊ അഗസ്ത്യ കോമത്തി സമൂഹ ശാസ്ത്രത്തിന്റെ പിതാവ് ഒരു മാർക്ക് നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇതിനു പുറമേ മെത്തേഡ്സ് ഓഫ് സോഷ്യോളജി എൻ്റെ മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഏതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് സോഷ്യോളജി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സോഷ്യോളജിന്റെ പ്രധാനപ്പെട്ട നാല് മെത്തേഡുകൾ ഒന്ന് ഏതാ മക്കൾ ഒന്ന് കമൻറ് ചെയ്ത സോഷ്യൽ സർവേ ഇന്റർവ്യൂ ഒബ്സർവേഷൻ കേസ് സ്റ്റഡി നിങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും ആണെങ്കിൽ ഇപ്പം ചെയ്തോളി ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോക്കി അപ്പം നിങ്ങൾ ഇങ്ങനെ പഠിച്ച് 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 എന്ത് ചെയ്തോളും പോയിക്കോളും അപ്പം സോഷ്യൽ സർവേ ഇൻ്റർവ്യൂ ഒബ്സർവേഷൻ കേസ് സ്റ്റഡി ഈ നാലെണ്ണം പഠിച്ച് വെക്കണം അത് കേസ് സ്റ്റഡി ഇതുവരായിട്ടും എക്സാമിനേഷൻ ചോദിച്ചിട്ടില്ല ചോദിക്കാൻ ചാൻസ് കുറവാണ് സോഷ്യൽ സർവേ പഠിക്കുന്ന സമയത്ത് ഒന്ന് കോമൺ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക അത് കാണാ പാഠം പഠിക്കുക അത് എന്താ സോഷ്യൽ സർവേ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ ചോദിക്കുക ഞാൻ ഉറപ്പായിരുന്നു ഈ പ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതിലേതെങ്കിലും ഒന്നിൽ ഏതെങ്കിലും ും ഇന്റർവ്യൂ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളി ഒബ്സർവേഷൻ നിങ്ങൾക്ക് മോഡൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് എന്ത് വന്നാൽ പോലും എന്റെ മക്കള് മനസ്സിലാക്കി വെക്ക കൃത്യമായിട്ട് എഴുതാൻ കഴിയും അതാണ് ഞാൻ ഇതാ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സോഷ്യൽ സർവേ ചോദിക്കാൻ നിങ്ങൾക്കറിയാം സോഷ്യൽ സർവേൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം സോഷ്യൽ സർവേ പറഞ്ഞാൽ എല്ലാ ലാർജ് പോപ്പുലേഷൻ വൈഡ് ആയിട്ടെടുക്കുന്ന കളക്ട് കളക്ട് ചെയ്യുന്നതാണ് എന്ത് ഈ സോഷ്യൽ സർവേ സോഷ്യൽ സർവേ എക്സാമ്പിളാണ് സെൻസസ് സെൻസസ് പതിനൊന്ന് കൊല്ലമായിട്ട് നടക്കും എല്ലാവരും എന്തേലും അത് കാര്യങ്ങൾ എടുക്കാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ വൈൽഡ് റേഞ്ചിൽ ആൾക്കാരെ മെത്തേഡ് ഫോർ സ്യൂട്ടബിൾ ടു എല്ലാവരും വൈൽഡ് ഓഡിയൻസ് എടുക്കുന്നതാണ് സോഷ്യൽ സർവേ ബട്ട് നമുക്ക് എക്സാമിൽ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ഏത് തന്നെയാണ് ഇന്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ നമുക്ക് എക്സാമിനേഷൻ ഏറ്റവും കൂടുതൽ ചോദിക്കാറുണ്ട് ഇൻറ്റർവ്യൂ പ്രത്യേകം ഒരു പോയിൻറ്റ് ഫസ്റ്റ് പോയിന്റ് പഠിച്ചോളി ഇൻറ്റർവ്യൂ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ടു യൂസ് ഇഡ് കളക്റ്റഡ് ഇൻഫോർമേഷൻ ഇൻ സോഷ്യോളജി സമൂഹ ശാസ്ത്രത്തിൽ വിവര ശേഖരത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രീതിയാണെന്ന് മക്കളെ സോഷ്യോളജി മാത്രമല്ല ഇസ് എ മെത്തേഡ് ബൈ ഇൻഫോർമേഷൻ ഈസ് കളക്റ്റഡ് ബൈ ഓറലി ഇപ്പൊ ഇന്റർവ്യൂന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഓർമ്മ തന്നെയോ ഇന്റർവ്യൂ എന്ന് കേട്ടാൽ ചോര തിളക്കണറില്ല അതുപോലെ ഇന്റർവ്യൂന്ന് കേട്ടാൽ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരുന്നതാണ് ആറലിയാണ് വാമൊയിട്ടാണ് എന്ത് ചെയ്യുന്നത് വിവരം ചെയ്യിരിക്കുന്നത് ഇന്റർവ്യൂ ഈസ് ദ ടോക്ക് ബിറ്റ്വീൻ ദ ഇന്റർവ്യൂർ ആൻഡ് ഇന്റർവ്യൂ ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള സംഭാഷണമാണ് എന്ത് സംഭാഷണമാണ് സംഭാഷണമാണ് അല്ലെങ്കിൽ അഭിമുഖമാണ് അവ ഞാൻ ഇന്റർവ്യൂ വെക്കും ഇന്റർവ്യൂണ്ടാവും ഇവർ തമിഴിൽ ഇത് ഉണ്ടാവാം ഇതിന് പ്രത്യേകിച്ചുള്ള മെച്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചെയ്യും ഒരാളുടെ എന്തൊക്കെ ടു നോ ആൻഡ് അനലൈസ് എന്തൊക്കെ ആറ്റിറ്റ്യൂഡ് വ്യൂസ് ബിലീഫ് ഹാബിറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് കഴിയും ഒരു ഇൻഡിവിജ്വൽ ആളേന്ന് നമുക്ക് ആറ്റിറ്റ്യൂഡും വ്യൂസും ബിലീഫും എടുക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഏത് തന്നെയാണ് ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ സിനിമ ഷൂട്ട് ചെയ്യണം എൻ്റെ സിനിമ ഞാൻ ഷൂട്ട് ചെയ്യണം അമീം ബാസിൽ ഷീ സിനിമ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഷൂട്ട് ചെയ്യണ സമയത്ത് എൻ്റെ എന്തൊക്കെ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട് എൻ്റെ എന്തൊക്കെ വ്യൂസ് ഉണ്ട് എൻ്റെ ഹാബിറ്റ്സ് എന്തൊക്കെയുണ്ട് ബിലീഫ്സ് എന്ത് ചെയ്യണം മനസ്സിലാക്കണം സോ ഇൻ്റർവ്യൂ ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഈ മൂന്ന് പോയിൻസും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം നാല് പോയിൻസും പഠിച്ചു വെക്കണം ബട്ട് എക്സാമിൽ ചോദിക്കാൻ എങ്ങനെയാറിയോ ഈ പോയിന്റ്സ് ആണ് ഇന്റർവ്യൂവിൽ എന്തൊക്കെയാണ് നമ്മൾ നിർദ്ദേശിക്കേണ്ടത് അതിൽ എന്തൊക്കെയെടുക്കണം ഈ പോയിന്റ് പഠിച്ച് വെക്കണേ എന്തൊക്കെയാണ് ഐഡൻറ്റിഫൈ ദ ആപ്റ്റ് ഓഫ് പേഴ്സൺ ആദ്യം നമുക്ക് ആരാണ് ഇന്റർവ്യൂ ഉണ്ട് ഇന്നാണെങ്കിൽ ആ പേഴ്സൺ ആപ്റ്റ് ആയ പേഴ്സൺ കൊണ്ടുവരണം ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പം കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ആരെ കൊണ്ടുപോയിട്ട് കാര്യമില്ല അവിടെ പോയിട്ട് നമ്മൾ രാഷ്ട്രീയത്തിന് യാതൊരു ബന്ധമില്ലാത്ത രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ കൊണ്ടിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയവും തമ്മിൽ എന്താ ബന്ധുവെച്ചാൽ ആ കുട്ടിക്ക് എന്ത് രാഷ്ട്രീയം ആ കുട്ടിക്ക് ആക്കാരെ പി പി പൂ പൂ എന്ന് വിളിച്ചാലേ അറിയുള്ളൂ ബാക്കിയൊന്നും അറിയില്ല അപ്പം അതിനോട് കാര്യമില്ല അപ്പം വ്യക്തമായ ആവശ്യമായ വ്യക്തികൾ എന്ത് ചെയ്യണം കണ്ടെത്തണം ഫോർമുലേറ്റ് എ ഐഡിയ ഓഫ് ദ ഇൻഫർമേഷൻ ടു ബി കളക്റ്റഡ് എന്തൊക്കെയാണ് ശേഖരിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമ്മൾ എന്ത് ചെയ്യണം വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു ധാരണ എന്ത് ചെയ്യണം രൂപീകരിക്കണം പ്രിപ്പയറിംഗ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻസ് ഉചിതമായ ചോദ്യങ്ങൾ എന്ത് ചെയ്യണം ഒരുക്കണം മാത്രമല്ല രണ്ടാൾ എന്ത് ചെയ്യണം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണം അതാണ് ഏറ്റവും പ്രധാനം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമായിട്ടുള്ള രീതിയിലുള്ള ആശയവിനിമയം നടത്തണം മാത്രമല്ല വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയാൽ മാറല്ലോ മാനേജ്മെന്റ് ടൈം സമയക്രമീകരണവും നടത്തണം മാത്രമല്ല ഇതൊക്കെ അവസാനം എന്ത് ചെയ്യണം ക്രമപ്പെടുത്തി റിപ്പോർട്ട് എന്ത് ചെയ്യണം കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റിപ്പോർട്ട് എന്ത് ചെയ്യണം സമർപ്പിക്കുകയും ചെയ്യണം ഇതൊക്കെ ചെയ്യുമ്പോഴേ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് മാറുള്ളൂ അപ്പം ഈ എക്സാം ചോദിക്കുകയാണെങ്കിൽ മക്കൾ ഈ നാല് പോയിന്റ് ഇരുവയ്ക്കുക എന്തൊക്കെയാണ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് ഈ പോയിന്റ്സ് എഴുതി വെച്ചാൽ മക്കളെ ഷുവറാണ് നിങ്ങൾ കിട്ടുന്ന നാല് മാർക്ക് കിട്ടും അത് ഞാൻ പതിനാറ് പോയിന്റുകൾ ഇട്ട് പതിനാല് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾ വെറും ആറ് പോയിന്റ്സ് എഴുതിയാൽ മതി മാർക്ക് ഷുവറാണ് റെഡിയാണല്ലോ യെസ് അടുത്തതാണ് ഒബ്സർവേഷൻ മെത്തേഡ് ഇതല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഒബ്സർവേഷൻ മെത്തേഡ് ഇത്

അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം ഒരാളുടെ എന്ത് ചെയ്യുക ഒരാൾ നേരിട്ട് എന്തൊക്കെ ചെയ്യുക ഒരാളെ കാണുകയും കേൾക്കുകയും അതേപോലെ അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ സത്യസന്ധമായി രേഖപ്പെടുത്തുന്ന രീതിയാണെന്ന് പറയാം നിരീക്ഷണം എന്ന് പറയാം അതേപോലെ ഒന്ന് പറഞ്ഞുതന്നെ പഠിച്ചു നോക്കി നിങ്ങളുടെ മനസ്സിലേക്ക് നിൽക്കും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും എന്നെ സത്യസന്ധമായിട്ട് രേഖപ്പെടുത്തുന്ന രീതിയാണ് നിരീക്ഷണം പറയുക ഇത് രണ്ട് രീതിയിലുണ്ട് മക്കളെ ഒന്ന് നമ്മൾ പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ എന്ന് വിളിക്കും മറ്റേ നമ്മൾ എന്ത് വിളിക്കും നോൺ പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ എന്ന് വിളിക്കാറുണ്ട് ഇതിൻ്റെ മെച്ചങ്ങൾ എന്ത് നോക്കിയാൽ പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ പോയിട്ട് നിന്നിട്ട് എന്ത് ചെയ്യണം ഡയറക്ട്ലി ഫ്രം ദ ഏരിയ അണ്ടർ സ്റ്റഡി ചെയ്യണം അവിടെ പോയിട്ട് എന്ത് ചെയ്യണം സ്റ്റഡി ചെയ്യണം നേരിട്ട് പോയിട്ടുള്ള രീതിയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുക പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയാം മറ്റേതോ നോൺ പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ പ്രത്യേകിച്ച് അവിടെ പോകുന്നുണ്ടോ അവിടെ പോകുന്നൊന്നുമില്ല അവിടെ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോൺ പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുള്ളൂ പുറത്ത് നിന്നിട്ട് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുകയും മാത്രമേ ആണ് ചെയ്യുക അങ്ങനത്തെയാണ് അത് പങ്കാളിത്തല്ല പങ്കാളിത്തത്തെ രഹിതമാണ് പങ്കാളിത്ത രഹിതമായിട്ട് നിരീക്ഷിക്കുന്നതിന് പങ്കാളിത്ത രഹിത നിരീക്ഷണം എന്ന് പറയും സോ ഇത് രണ്ടും എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക ഇനി അടുത്തതാണ് അടുത്തതാണ് കേരള ടുവേഡ്സ് മോഡേണിറ്റി വരും മക്കളെ കേരള ടൂർഡ്സ് മോഡേണിറ്റി എല്ലാവർക്കും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ നാല് കാര്യങ്ങളാണ് ഇല്ല ഈ ഡേറ്റ് എന്തായാലും പഠിച്ചോളി കാരണം ഈ മോഡൽ എക്സാമിന് ടേബിളാണ് ചോദിച്ചതുകൊണ്ട് ഈ പ്രാവശ്യം നിങ്ങൾക്ക് ടേബിൾ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ടേബിൾ പഠിക്കുന്ന സമയത്ത് അതിൽ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും ഈ മൂന്ന് ഡേറ്റുകളാണ് മലബാർ പഠിക്കണം ട്രാവൻകൂർ പഠിക്കണം കൊച്ചി പഠിക്കണം ഈ മൂന്ന് മൂന്ന് തന്നെ ആയിട്ട് തന്നെയാണ് മാറ്റിയിട്ട് പഠിക്കണം അല്ലാതെ ഒല്ലും കൂടി എഴുതിയൊക്കെ അപ്പം അങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടാവും ഓരോന്നും ഓരോന്ന് എന്തെങ്കിലും കണക്ട് ചെയ്യുക ഓരോ പാർട്ടുകളാക്കി മാറ്റുക സോ ആദ്യം നമ്മൾ നോക്കുകയാണ് മലബാറിൽ ഇത്ര ഡേറ്റുകൾ എൻ്റെ മക്കൾ വെക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മലബാർ കോൺഗ്രസ് കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മലബാർ റിവോൾട്ട് നയൻറ്റീൻ ട്വൻറ്റി നയനിൽ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനം ഇതാണ് മലബാറിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളും അല്ലെങ്കിൽ സത്യാഗ്രഹങ്ങളൊക്കെ പറഞ്ഞത് തിരുവിതാംകൂടെ പ്രധാനമായിട്ട് പറഞ്ഞതാണ് ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ മലയാളി മെമ്മോറിയൽ ജി പിള്ള ഡോക്ടർ പൽപ്പു പൽപ്പൂ പല്ലുവേന വന്നാൽ പല്ലുവേന ഈ ഇ മെമ്മോറിയൽ നാല്ക്ക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് അഞ്ച് വർഷമാണ് പിള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അഞ്ച് വർഷം ഗ്യാപ്പ് ഓരോ ചെറിയ ചെറിയ കണക്ഷൻസുകൾ ഉണ്ടാക്കി വയ്ക്കുക അത് ബെറ്റർ ആണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് പട്ടുന്നാണു പിള്ളേൻ്റെ ഭരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാണു പുന്നപ്ര വലർ സമരം ഇത് പഠിച്ചു വെക്കുക പിന്നെ പ്രധാനപ്പെട്ട ഇത്ര കാര്യം കൂടി എന്ത് പഠിച്ചു വെക്കുക പഴശ്ശി കലാപം ഒന്നാമത്തേതാണ് പഴശ്ശി കലാപം പഴശ്ശി കലാപ എന്ന നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഴശ്ശി കലാപം എന്ന നടക്കുക ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് കുണ്ടറവിളംബരം കുണ്ടറവിളംബരം എന്ന നടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുണ്ടറ വിളംബരം എന്ന നടത്തി വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തെ സൗജന്യമായിട്ട് കൊടുത്തു ഗൗരി പാർവതിഭായ് ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ട്രാവൻകൂർ ഗൗരി പാർവതിഭായ് പിന്നെ ആറ്റിങ്ങൽ കലാപം ആയിരത്തി ഇംഗ്ലീഷുകാർക്കെതിരെ നടന്നതാണ് ഇതാർക്കെതിരെ ഇംഗ്ലീഷുകാർക്കെതിരെ നടന്നതാണ് ആറ്റിങ്ങൽ റിവോൾട്ട് ആൻഡ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കുളച്ചൽ ഡച്ചുകാർക്കെതിരെ സോ ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം ഇതൊരു കൊസ്റ്റ്യൻ വരാച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക അറേഞ്ച് ദോളോയിങ് ഇവൻറ്റ്സ് ദ ക്രൊണോളജിക്കൽ ഓർഡർ കാലക്രമേണ അനുസരിച്ച് എന്താ ഇതിനെ എടുക്കുക എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണമെങ്കിൽ ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ് ഞാനൊരു ഷോർട്ട് പറഞ്ഞാലും ഈ മലബാറും കൊച്ചിയിലും തിരുവിതാംകൂറിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഷോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഷോർട്ടിൻ്റെ മക്കൾ പഠിച്ച് വെക്കുക ആ ഷോർട്ട് ഒന്ന് എല്ലാവരും എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യണേ ആ ഷോർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് മക്കളൊന്ന് കമൻറ്റ് ചെയ്യണേ അതാണ് ആ ഷോർട്ടാണ് എം പോയി ഒന്ന് ഒന്ന് വലുതാണെങ്കിൽ എം വി എം വി ഗണപതി എസ് എം വി ഗണപതി എന്ന് പഠിച്ചു വെക്കാം എം വി ഗണപതി പഠിച്ചു വെക്കാം എം എന്ന് പറഞ്ഞാൽ മലബാർ റിവോൾട്ട് അത് നടന്ന വർഷം പഠിച്ചു വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ റിവോൾട്ട് നടന്ന് വൈക്ക സത്യാഗ്രഹം നടക്കുന്നത് കുറച്ച് മൂന്ന് വർഷത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇത് ഇരുപത്തൊന്നല്ലേ മൂന്നാമത് എത്തുമ്പം ഗുരുവായൂർ എത്രയായിരോ അവിടെ ഇരുപത്തൊന്നാണെങ്കിൽ ഇവിടെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇത് ഗുരുവായൂർ മുപ്പത്തൊന്നാണെങ്കിൽ നിവർത്തന പ്രക്ഷോഭം വരുന്നത് എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് നോക്കി ഞാൻ ഇതുവരെയുള്ള ഉള്ള കണക്ഷൻ ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ ഈ കണക്ഷൻ ഇങ്ങോട്ട് വന്നു പിന്നെ ഈ കണക്ഷൻ എന്ത് ചെയ്തു ഇങ്ങനെ വന്നു മുപ്പത്തൊന്നാണെങ്കിൽ മുപ്പത്തിരണ്ടാക്കി റെഡിയാണല്ലോ ഇനി അടുത്തതാണ് പുന്നപ്ര വയലാർ സമരം പി എന്താണ് പുന്നപ്ര വയലാറാണ് കേട്ടോ പി എന്താണ് പുന്നപ്ര വയലാർ സമരമാണ് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യുക ഏതാട്ടോ നിവർത്തന പ്രക്ഷോഭം എന്നൊക്കെ എഴുതി ഒന്ന് എഴുതി വെക്കാം പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ആണ് ക്ഷേത്ര പ്രവേശന വിളംബരം ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ആണ് ഇത് നടന്നത് ഏത് വർഷവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ മനസ്സിലാക്കിയോളി ഇത് നാൽപ്പത്താറാണല്ലോ മൈനസ് ഒന്നും പത്ത് മൈനസ് പത്ത് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ ഞാൻ മൈനസ് പത്ത് എന്ന് ഉദ്ദേശിച്ചത് നാൽപ്പത്താറാണെങ്കിൽ മൈനസ് പത്ത് അപ്പം നാൽപ്പത്താറിൽ നിന്ന് മൈനസ് പത്ത് അറിഞ്ഞത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് സോ എം വി ഗണപതി എന്ന ഷോർട്ട് നിങ്ങളെ പഠിച്ചു വെക്കുക ഈ ഷോർട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക മാറ്റാൻ സാധിക്കും സോ ക്വസ്റ്റ്യൻ ഇതാ അപ്പം ഇങ്ങനെ ക്വസ്റ്റ് വന്ന് ഇങ്ങനെ ക്വസ്റ്റ്യം വന്നാൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക ആ ഷോർട്ട് നീതി വെക്കുക ആ ഷോട്ട് എന്ത് ചെയ്യുന്നേടാ എം വി ഗണപതി അതിൻ്റെ ഷോർട്ടാണ് ഷോർട്ടാണ് ഇവിടെ എഴുതാൻ വേണ്ടി പോകുന്നത് എം വി ഗണപതി എം വി ഗണപതി ഇതൊരു ഉണ്ടോ നോക്കട്ടോ കേട്ടോ എം വി ഗണപതി നേതിയുടെ ഷോർട്ട് ഉണ്ടോ വെക്കാം ഇപ്പോൾ നോക്കി ആ ഗുരുവായൂരുണ്ടോ ഓക്കെ ഗുരുവായൂരുണ്ട് ടിക്കറ്റ് പിന്നെ നിവർത്തനം ഷോപ്പുണ്ടോ നിവർത്തനം ഷോപ്പുണ്ട് ടെമ്പിൾ എൻ്ററി ഉണ്ടോ ആ ടെമ്പിൾ എൻ്ററി ഉണ്ട് വൈക്കം സത്യാഗ്രഹം ഉണ്ടോ വൈക്കം സത്യാഗ്രഹം ഉണ്ട് ഓക്കെ ബാക്കി എന്ത് ചെയ്തോളി ഒന്ന് വായിച്ചോളി ട ട്ട ട അപ്പം ഇതിൻ്റെ ഓർഡർ കിട്ടി ഇതിന് ഓർഡർ കിട്ടിയടാ അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ എം വി ഗണപതി എന്ന് എന്ത് ചെയ്യാ എന്റെ മക്കള് പഠിച്ചു വെക്കാം സോ എം വി ഗണപതിന് പുറത്തുണ്ടെങ്കിലോ അപ്പൊ ഇത് ഓർഡർ ഞങ്ങൾ കൃത്യമായിട്ട് ആദ്യം ഉണ്ടാക്കുക പ്രധാനമായിട്ട് ഒരു മൂന്നുണ്ടെങ്കിലും ഈ എം വി ഗണപതിന്ന് കിട്ടും ബാക്കി ഉള്ളത് എന്ത് ചെയ്താൽ മതി നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ഈ ഓർഡറിലേക്ക് മാറ്റിയാൽ മതി ഇനി മനസ്സിലാക്കി വെക്കാം നിങ്ങൾക്കാകെ എം വി ഗണപതി മാത്രമാണ് കിട്ടുന്നത് ആലോചിച്ചോല്ലേ അത് മാത്രം എഴുതി വെക്കാം എന്നാൽ അതിന് മൂന്നിന് മൂന്ന് മാർക്ക് കിട്ടും നിങ്ങൾക്ക് അറിയാത്തതുപോലെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യാ വെറുതെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് എന്തെങ്കിലും തെറ്റിടും സോ അറിയുന്നത് മൊത്തം എഴുതാ അറിയാത്തത് എന്ത് ചെയ്യുക നിങ്ങൾ എഴുതാതെ നിൽക്കുക അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഈ ഡേറ്റുകളും ഈ എം വി ഗണപതിയും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് സിമ്പിളാക്കിയിട്ട് മാറ്റാൻ കഴിയും അതേപോലെ നിങ്ങളുടെ ബുക്കിലുള്ള ഒരു ക്വസ്റ്റനാണ് പോർച്ചുഗീസ് ഡച്ചുകാരും ഫ്രഞ്ചുകാരുടെയും ഏത് അതുകൊണ്ട് ഞങ്ങൾ കളിക്കാം നോക്കിയുള്ളി ആറ്റിങ്ങൽ കലാപം ഏതിനെ വരും മക്കളെ ആറ്റിങ്ങൽ കലാപം കലാപം ഞാൻ നേരത്തെ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റിത്തൊന്നിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നതാണ് വാർ ഫ്രഞ്ചുകാർക്കെതിരെ നടന്നതാണ് കുളച്ചൽ വാർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഡച്ചുകാർക്കെതിരെ നടന്നതാണ് കുഞ്ഞാലി മലക്കാത്തുകാർക്കാണ് പോർച്ചുഗീസാർക്കെതിരെ നടന്നതാണ് ഇതും കൂടെ എന്ത് ചെയ്യുക എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇതേപോലെ ഇതെന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള അടുത്തതാണ് അടുത്തൊരു മാച്ച് ദ ആണ് മോഡൽ എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട് പബ്ലിക്കിന് വേണമെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് ഡോക്ടർ പൽപ്പ് പൽപ്പ് പല്ലു പല്ലിനേതാണ് ഈ അപ്പൊ ഇതേതാണ് ഇ എ മെമ്മോറിയൽ ഡോക്ടർ സോറി ജി പിള്ള മാറി 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 ഡോക്ടർ പൽപ്പ് ഇ എ മെമ്മോറിയൽ ജി പിള്ള ഏതാണ് മലയാളി മെമ്മോറിയൽ സി കേശവൻ ഏതാണ് നിവർത്തന പ്രക്ഷോഭം ആൻഡ് മന്നത്ത് പത്മനാഭൻ മന്നത് പത്മനാഭന ഏതാണ് സവർണ്ണ ജാഥ്യ മനസ്സിലാക്കി വെക്കുക സോ ഇതൊക്കെയാണ് ഇതിന് ഏറ്റവും സിമ്പിളാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ക്വസ്റ്റൻസ് ഇതേപോലെ എല്ലാ നമ്മൾ എന്ത് ചെയ്യും മാറ്റിയിട്ട് ട്രിക്കിലൂടെയും ടിപ്സിലൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യും പഠിപ്പിച്ച് തരും സോ മക്കൾക്ക് ഇത്രയും എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മക്കൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആകെ നിങ്ങളോട് ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ ഒരു കമൻറ്റാണ് സോ മക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനത്തെ ചാപ്റ്റേഴ്സ് വേണമെങ്കിൽ ഏതൊക്കെ വേണമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ടൊന്ന് പറയാ ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു കാരണം എല്ലാവരും വീഡിയോസ് കാണുന്നതാണ് സോ അവരൊക്കെ എന്ത് ചെയ്യണം അവർക്കൊക്കെ മോട്ടിവേറ്റഡ് ആണോ നിങ്ങളെ കമൻറ്റുകൾ സോ നന്നായിട്ട് കമൻറ്റ് ചെയ്താൽ ഈ ചാപ്റ്റർ വേണം എന്ന് പറയാം സർ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേപോലെ ട്രിക്സിലൂടെയും ടിപ്സിലൂടെയും ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു എട്ടര മണിക്കൂറുകൊണ്ട് നമ്മൾ നാലഞ്ച് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തു കവർ ചെയ്ത് കഴിഞ്ഞു ഇതേപോലെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ എന്ത് ചെയ്യും പബ്ലിക് എക്സാമിന് മുന്നേ ഇടും കമൻറ്റുകൾ മറക്കരുത് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കും അപ്പം ഇടാൻ നോക്കുക ഓക്കെ ഞാൻ തൽക്കാലം ഇവിടെ മൈൻഡപ്പിയാണ് ടോറ്റാ ബൈ സി യു